എഐകെഎസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി വിജു കൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എസ് ആർ പിക്ക് ശേഷം ജനറൽ സെക്രട്ടറിയാകുന്ന രണ്ടാമത്തെ ആളാണ്, മലയാളി ആണ് വിജു കൃഷ്ണൻ. ഒരു വലിയ കർഷക സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് താങ്കളുടെ ഈ സ്ഥാനലബ്ധി എന്ന് കൂടി ഞങ്ങൾ കരുതുകയാണ്. അത്തരത്തിൽ അങ്ങനെയാണ് സമ്മേളനം തെരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് കരുതുന്നത്. എന്തായാലും വലിയൊരു കർഷക സമരം നടത്തിയ ഒരാളാണ് താങ്കൾ. എന്താണ് ഇനി സംഘടന ലക്ഷ്യമിടുന്നതൊക്കെയാണ്? ഇതുവരെ നടന്ന സമരങ്ങൾ, ഈ ഐതിഹാസികമായ സമരവും അത് കൂട്ടായ സമരമാണ്. അപ്പോൾ അത് വ്യക്തികളിലോട്ട് ചുരുക്കുന്നത് അത്ര ശരിയല്ല. അത് നിരവധി സംഘടനകൾ, 500-500-ലധികം സംഘടനകൾ യോജിച്ച് നടത്തിയ ഒരു സമരമാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനവും അതിന് അതേ രീതിയിൽ, വലിയ രീതിയിൽ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ കാണുന്നു. വരും ദിവസങ്ങളിൽ ഈ സമരത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഇതുവരെ നടപ്പിലായിട്ടില്ല. ഈ 3 നിയമങ്ങൾ, കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കപ്പെട്ടു. പക്ഷേ കർഷകൻ്റെ മറ്റ് ആവശ്യങ്ങൾ, താങ്ങുവിലയെ പറ്റി, ഉൽപ്പാദന ചെലവിനേക്കാളും ചുരുങ്ങിയത് 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തണമെന്നും അതിനുവേണ്ടി ഒരു നിയമം വേണം എന്ന ആവശ്യം, അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. ഇലക്ട്രിസിറ്റി ആക്ടിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ അത് പിൻവലിച്ചിട്ടില്ല. അത് വലിയ രീതിയിൽ കർഷകരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് പിൻവലിക്കണം എന്നാവശ്യമുണ്ട്. ഈ സമരത്തിനിടയിൽ ഏകദേശം 738 സമരസഖാക്കളാണ് രക്തസാക്ഷിത്വം വരിച്ചത്. അവരുടെ കുടുംബാംഗങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകേണ്ടതുണ്ട്. അത് നടന്നിട്ടില്ല. നിരവധി സഖാക്കൾക്കെതിരെ കേസുകൾ ചുമത്തിയിട്ടുണ്ട്. അത് പിൻവലിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ലഖിംപൂർ ഖേരിയിൽ 5 കർഷകരെ ഒരു പത്രപ്രവർത്തകനെയാണ്, ഒരു കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിലെ മന്ത്രിയുടെ മകൻ വണ്ടി ഇടിച്ചുകൊണ്ട് കൊല്ലപ്പെടുത്തിയത്. അയാൾ അറസ്റ്റായിട്ടുണ്ട്. പക്ഷേ മന്ത്രി ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മന്ത്രിയുടെ രാജി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് സംയുക്ത കിസാൻ മോർച്ച ഇനിയും വലിയ സമരങ്ങൾക്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ തൊഴിലാളി കർഷക ഐക്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബദൽ നയങ്ങൾക്കായിട്ടുള്ള നിരവധി സമര പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട്. 5 വലിയൊരു പാർലമെൻറ്റ് മാർച്ച്, ചുരുങ്ങിയത് ഒരു 1,000,000 തൊഴിലാളികളെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ ഒരു പാർലമെൻറ്റ് മാർച്ചിന് തീരുമാനമെടുത്തിട്ടുണ്ട്. ലഖിംപൂർ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നീതിയും ഉണ്ടാകുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണോ ആവർത്തിക്കാനുള്ളത്? അതെ, തീർച്ചയായിട്ടും. അതിൽ ഒരു സെൻസിറ്റീവായ ഒരു സർക്കാർ തീർച്ചയായും ഇതിൽ ഉടൻ തന്നെ ഈ മന്ത്രിയെ പുറത്താക്കുമായിരുന്നു. ആ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ നരേന്ദ്രമോദിയോ BJPയോ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനെതിരെ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ വീണ്ടും ഈ വിഷയത്തിലും ഒരു വിജയം കർഷകരുടെ ആയിരിക്കും എന്ന വിശ്വാസം നമ്മൾക്കുണ്ട്. സംയുക്ത കിസാൻ മോർച്ച ഓൾറെഡി പോരാട്ട പാതയിലേക്ക് കടന്നു കഴിഞ്ഞു. ഏത് തരത്തിലുള്ള ഇടപെടലാണ് AKS-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്? എത്തരത്തിലുള്ള മൂവ്മെൻറ്റാണ് സ്റ്റേറ്റ് വിവിധ തലങ്ങളിൽ നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്? ഒന്ന്, ഈ മുമ്പ് നടന്ന സമരത്തിലും അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഏറ്റവും വലിയ പങ്കെന്നാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടനയുള്ള ഏക ഒരു സംഘടനയാണ് അഖിലേന്ത്യാ കിസാൻ സഭ. അപ്പോൾ ഈ സമരത്തെ പഞ്ചാബിൻ്റെ സമരം, പഞ്ചാബിലെ ചില കർഷകരുടെ സമരം എന്ന് നരേന്ദ്രമോദി വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ, ഇത് ഇന്ത്യയിലെ എല്ലാവരുടെയും ഒരു സമരം, ഇന്ത്യൻ കർഷകരുടെ മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരുടെയും ഒരു സമരമായി മാറ്റാൻ അഖിലേന്ത്യാ കിസാൻ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ട് ഈ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയും നടപ്പിലാക്കുന്ന നവലിബറൽ നയങ്ങൾ കാരണം 95 മുതൽ ഇതുവരെ ചുരുങ്ങിയത് 400,000 കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക്. കഴിഞ്ഞ 8 അത് ഏകദേശം 112,000 കർഷക തൊഴിലാളികളും ആണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വലിയ സമരത്തിലോട്ടാണ് നമ്മൾ വരും ദിവസങ്ങളിൽ തീരുമാനിച്ചിരിക്കുന്നത്. തലസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമരമായിരുന്നു കഴിഞ്ഞ കർഷക സമരം. അതിൻ്റെ തുടർച്ച എന്നുള്ള തരത്തിൽ അത്തരത്തിലുള്ള വലിയൊരു ഗ്യാതറിംഗ് ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള സമരം ആ രൂപത്തിലേക്ക് മാറുമോ? അത് ഒരു സമരത്തിൻ്റെ ചില വിഷയം, ആ കണ്ടീഷൻസ് ഉണ്ടാകും, ഓരോ അറ്റ്മോസ്ഫിയർ സമരം ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. തീർച്ചയായിട്ടും അതൊരു ഇന്ത്യ എന്നല്ല, ലോകം തന്നെ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയൊരു സമരമാണ്. അപ്പോൾ ഇനി അത് എല്ലാ സംസ്ഥാനങ്ങളിലോട്ടും, ഇന്ന്
ഫെഡറൽ വ്യവസ്ഥയിൽ സംസ്ഥാനങ്ങളുടെ എല്ലാ അവകാശങ്ങളും തട്ടിയെടുക്കുന്ന ഒരു സർക്കാരാണല്ലേ. അതിനെതിരെ ഒരു സമരം സമരം ആവശ്യമാണ്. കർഷകരുടെ വിഷയങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഇന്ന് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 8 വർഷങ്ങൾക്കിടയിൽ ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന 2.5 ലക്ഷം തൊഴിലാളികളാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും രൂക്ഷമായ ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് നമ്മൾ ഐക്യസമരം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാരിനെ 2024 വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് കർഷകർക്കും തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും എതിരായിട്ടുള്ള ഒരു സർക്കാർ ആണ്, അതിനെതിരെ വലിയ രീതിയിൽ സമരങ്ങൾ നമ്മൾ കൊണ്ടു. മുഴുവൻ കർഷകരെയും കർഷക തൊഴിലാളികളെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കിസാൻ സഭ നേതൃത്വം നൽകും. തീർച്ചയായും കർഷകരും കർഷക തൊഴിലാളികളും മാത്രമല്ല അടിച്ചമർത്തപ്പെട്ട എല്ലാ വിഭാഗവും, ആദിവാസി, ദളിത്, ഇന്ന് വിദ്യാർത്ഥികൾ, യുവാക്കൾ, സ്ത്രീകൾ, എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് വലിയൊരു സമരത്തിന് നമ്മൾ താങ്ക് യു. എ കെ എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി വിജുകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം കർഷക വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ പോരാട്ടങ്ങൾക്ക് കിസാൻ സഭ നേതൃത്വം നൽകുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ദിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശൂർ.